والمدبرات أمرا. مهانا يا شيخنا كاندبر مستاد إي آياتو دي تجيل پول پرسنگي كاروند آ پرسنگم ادري چود سبحان الله فتنيم فساد مند آكونا مبتت ديگل پیروڑ عبدالرحمن سقافيم كاندبرون دمیل ترکمان نبرج فتنيم فسادم پرئينن چل بڈڈگلوند چل پتن وادگلوند اور مسلمم اور متعلمم مدل پٹ بوگند مهانا يا استاد ورگل پرنید تفسير ഞാൻ പറയുന്നതും തഫ്സീറിലുള്ള കാര്യമാണ് അതൊരു തഫ്സീറിലല്ല പല തഫ്സീറുകളിലുമുള്ള കാര്യമാണ് അതൊക്കെ അൽഹംദുലില്ലാ ഉസ്താദും ഞാനുമൊക്കെ പലപ്പോഴും എനിക്ക് തന്നെ പഠിപ്പിച്ചു തന്ന ആൾ ഉസ്താദാണ് ഞങ്ങൾ പരസ്പരം പലപ്പോഴും ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട് ഉസ്താദ് മറുപടിയും പറഞ്ഞു തരാറുണ്ട് അവർ അൽമനാറിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന ലോകകാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് മലക്കുകളാണ് ഇത് മുജാഹിദീങ്ങൾ എഴുതിയിട്ടുണ്ട് ജമാഅത്തുകൾ എഴുതിയിട്ടുണ്ട് ജമാഅത്തുൽ ഇസ്ലാമിന്റെ ഇസ്ലാം മതം എന്നുള്ള പുസ്തകത്തിൽ സുബ്ഹാനല്ലാഹ് ഈ ഭൂമി ലോകത്തുള്ള ലോകകാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന തിരശ്ശീലക്കു പിന്നിലുള്ള മലക്കുകളാണ് എന്ന് മൗദൂദി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അവർക്കൊന്നും ശിർക്കില്ല പിന്നെ ഔലിയാക്കൾക്ക് കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴേക്ക് അത് പറഞ്ഞ മൗലിയാർക്ക് ശിർക്ക് എന്തു തോന്നിയാസം എന്നാ പറയുന്നത് അവർക്കെന്തും പറയാന്ന സുബ്ഹാനല്ലാഹ് ഇവിടെ ഞാൻ വരുമ്പോ എന്റെ വാഹനം നിയന്ത്രിച്ച ഡ്രൈവറുണ്ട് അതേപോലെ ഒരു സ്റ്റേജ് വരുമ്പോൾ സ്റ്റേജ് നിയന്ത്രിക്കുന്ന അധ്യക്ഷനുണ്ടാവും ഇവിടെ വന്നാൽ ഓഫീസിൽ ഓഫീസ് നിയന്ത്രിക്കുന്ന ആളുണ്ടാവും വേറെ ഒരു വിഷയം വന്നാൽ ഒരു സ്കൂളാകുമ്പോൾ സ്കൂൾ നിയന്ത്രിക്കുന്ന ഹെഡ് മാസ്റ്റർ ഉണ്ടാവും അങ്ങനെ ഒരുപാട് നിയന്ത്രിക്കുന്നവരുണ്ട് ലോകത്ത് എത്ര ആളുകളുണ്ട് നിയന്ത്രിക്കുന്നവർ പലരും നിയന്ത്രിക്കുന്നവരാ അല്ലാഹുവിന്റെ മലക്കുകൾ മലക്കുകൾ ഒരുപാട് സംഗതികൾ നിയന്ത്രിക്കുന്നവരാണ് മീകായിൽ അലൈഹിസ്സലാം മഴയുടെ വിഷയം അതുപോലെ ഇടി കാറ്റ് മിന്ന് തുടങ്ങിയ ഒരുപാട് വിഷയം മലക്കുൽ മൗത്തിന് ജനങ്ങളുടെ ആത്മാവ് പിടിക്കുന്ന വിഷയം ഹഫലത്ത് തന്നെ മലക്കുകളുണ്ട് കാവൽ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള മലക്കുകൾ യഹ്ഫലൂനഹു മിൻ അംരില്ലാ ഖുർആൻ തന്നെയാണ് പറഞ്ഞത് അള്ളാഹു തആല കാവലിന് വേണ്ടി വെച്ച മലക്കുകളുണ്ട് അങ്ങനെ എന്തെല്ലാം സംഗതികൾ നിയന്ത്രിക്കുന്ന മലക്കുകളുണ്ട് അതുപോലെ സുഹൃത്തുക്കളെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന വാചകം കാരണമായി പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ പറയാണ് അതേ എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നവരെ നിയന്ത്രിക്കുന്നവനും അള്ളാഹുവാണ് പ്ലെയിന് നിയന്ത്രിക്കുന്ന ആ പൈലറ്റുണ്ട് കാറ് നിയന്ത്രിക്കുന്ന ഡ്രൈവറുണ്ട് അവരെയും കൂടി നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിയന്ത്രിക്കുന്നത് ആരാണ് മീകായിൽ അലൈഹിസ്സലാമിനെ നിയന്ത്രിക്കുന്നത് ആരാണ് അത് അല്ലാഹുവാണ് ഇതുപോലെ അമ്പിയാക്കൾക്ക് ചില നിയന്ത്രണങ്ങളുണ്ട് ഔലിയാക്കൾക്ക് ചില നിയന്ത്രണങ്ങളുണ്ട് അതേ അതുകൊണ്ടല്ലേ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു വൽ മുദബ്ബിറാതി അംറാ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യമെന്ന് സത്യം ചെയ്തു ഖുർആനിൽ ആ ഖുർആനിലെ സത്യം വിവരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു ഒരുപാട് തഫ്സീർ പറഞ്ഞു അതിൽ പെട്ടതാണ് അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശം മലക്കുകളാണെന്നൊരു തഫ്സീർ വേറെ ഒരു തഫ്സീർ സുബ്ഹാനല്ലാഹ് സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയ കുറെ നക്ഷത്രങ്ങളില്ലേ ആ നക്ഷത്രങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് തഫ്സീറുണ്ട് അതിൻ്റെ കാരണം സൂര്യൻ ഇവിടെ നിയന്ത്രണങ്ങളുണ്ടോ പക്ഷേ അള്ളാഹു തആല ലോകത്തുള്ള പലതിനെയും നിയന്ത്രിക്കുന്നതിന് അതിനെ നിമിത്തമാക്കി വെച്ചിട്ടുണ്ട് കാരണമാക്കി വെച്ചിട്ടുണ്ട് സൂര്യന്റെ വെയിലും ചൂടും കിട്ടിയിട്ടില്ലെങ്കിൽ അതേ വെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പല മരത്തിന്റെ മേലും കായുണ്ടാകൂല നമ്മൾക്ക് തന്നെ സൂര്യന്റെ വെളിച്ചവും അതുപോലെ തന്നെ വെയിലും കിട്ടാതിരുന്നാൽ ചിലപ്പോൾ വിറ്റാമിൻ ഉണ്ടാകൂല വിറ്റാമിൻ ഡി ഉണ്ടാകൂല അങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികളുണ്ട് കടലിലുള്ള തിരമാലകൾ ചിലപ്പോൾ ചില സമയത്ത് അടിച്ചു കയറും ചിലപ്പോൾ ഇറങ്ങിപ്പോകും അവിടെയെല്ലാം മേൽഭാഗത്തുള്ള ചില നക്ഷത്രങ്ങൾക്ക് അവിടെയൊക്കെ നിമിത്തങ്ങളാകുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നവൻ അള്ളാഹു തന്നെയാണ് പക്ഷേ നിമിത്തങ്ങളായി അത്തരത്തിലുള്ള സൃഷ്ടികൾ വരുന്നുണ്ട് അതുകൊണ്ട് ചില മഹാന്മാര് പറഞ്ഞു ഈ പറഞ്ഞവൽ മുദബ്ബിറാത്ത് കൊണ്ട് ഉദ്ദേശം ആ നക്ഷത്രങ്ങളാണെന്ന് പറഞ്ഞ തഫ്സീറുണ്ട് ഇതുപോലെ തന്നെ അർവാഹുൽ മുഅ്മിനീൻ
أولياء كلا أتما كلا أنا نيندري كوننا ورندن بارنجا ده غوند وديسمند بارنجا تفسير إمام رازي ودري تشيتوند مارنا بتبويا تلا مهان مار بوميل نادكوننا تلا بيشي غللي أذا بتغوند وري سمساري بيفرنغود تدوب أذا بولا برسنغال بريهري تدوب مكة إمام رازي رضي الله عنه تفسير إل بيفري كوننوند إمام رازي أبسان ما تفسير إل تنا بريوننوند أعنينا وربا أذا تفسير غل برايان سادية يللو راية تانيد والمدبرات أمرا مهانا يا شيخنا كاندبر مستاد إي آية تودي تجيل بول برسنغي كاروند آ برسنغم ادري چود سبحان الله فتنة يوم فساد مند آكونا مبتد يغل پیروڑ عبدالرحمن سقافي يوم كاندبر ونمل ترکمان نبرج فتنة يوم فساد مبرين چل بڈڈيگلوند چل پتن وادیگلوند اور مسلمم اور متعلمم مدل پٹ بوغند مهانا يا استاد ورغل پرنید تفسير ولكن الله ويند أولياء كليل أنغنى يوند أبار كتصرف جيود نبري نان متربعش متصرفين غلنا نان متصرفين غلنا يا مهان ماريل قبر لتيه ديني سيرشو متصرفين غلنا يا تصرف جيود نربعد مهان ماروند أديل لور مهان أن إمام شافعي رضي الله عنه أديل لور متصرف آية وليا أن محي الدين عبد القادر الجيلاني رضي الله عنه أدب ولا إمام شعراني دنغل بولول لبرو چل أولياء كليل پرمغر آية چل رأي إڈتو دري چوند أبرك قبر لهم كيغار يتن أدھيغار ملاحو كوڑتت تُندن ندن ريغ پڑتی تُند أولياء كليل پل مرتب كارند پل وي پل جو لبري وبدين لبرو مند أد تنن آن محي دير شيخ رضي الله أنو ميوڑ پرين ندو جننگل وڈ بشيخ لل پل دوم كيغار ينجين نبروند അവിടെ ഇമാം റാസി ഫീ ബാദുൽ ഉമൂർ എന്ന് തന്നെ കൊടുത്തത് കാണാം ചില കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ അതുപോലെ കൈകാര്യങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പല മഹാന്മാർ മുഖേനയും പല വിഷയങ്ങൾ മുഖേനയും പല വസ്തുക്കൾ മുഖേനയും അതുപോലെ അദാ സുബ്ഹാനല്ലാഹ് മലക്കുകൾ മുഖേനയും ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ പഴയ കാലത്തൊക്കെ വസൂരി എന്ന് പറയുന്ന രോഗം വ്യാപകമായിരുന്നു ആ വസൂരിയെ നിയന്ത്രിച്ച കുത്തിവെപ്പുണ്ട് അതുപോലെ പല മാറാരോഗങ്ങളും പഴയ കാലത്ത് വിപുലമായി ഉണ്ടായിരുന്നു അതിനെ നിയന്ത്രിക്കുന്ന മരുന്നുകളുണ്ട് അതിനർത്ഥം ആ മരുന്നാണ് രോഗം യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നതെന്നല്ല മരുന്ന് നല്ല പഠിച്ചവനാണ് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് എല്ലാ നിയന്ത്രിക്കുന്നവനെയും നിയന്ത്രിക്കുന്ന ലോകം മുഴുക്ക നിയന്ത്രിക്കുന്നവൻ അതാണല്ലോ അല്ലാഹ് മുദബ്ബിറു ജമീഇൽ ഹാദിസാത്ത് സർവ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവൻ ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നിയന്ത്രിക്കുന്ന മലക്കുകളെയും നിയന്ത്രിക്കുന്ന ഔലിയാക്കളെയും നിയന്ത്രിക്കുന്ന നക്ഷത്രങ്ങളെയും നിയന്ത്രിക്കുന്ന മലക്കുകളെയും നിയന്ത്രിക്കുന്ന ഔലിയാക്കളെയും അംബിയാക്കളെയും അങ്ങനെ സർവ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവനാണ് അല്ലാഹ് അവന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ ഒരു ചെറുതോ വലുതോ നിയന്ത്രിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ടാണല്ലോ മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് അതാ അൽ ആലമിന്റെ മുദബ്ബിറാണ് അല്ലാ എന്നും അവൻ മാത്രമാണ് മുദബ്ബിറെന്നും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് നമ്മുടെ അഖീദയുടെ കിതാബുകളിൽ തഫ്സീറുൽ ഇമാം റാസിയുടെ തഫ്സീറിൽ അടക്കം കാണാമല്ലോ എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ് അതുകൊണ്ടാണ് വൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിന്റെ തഫ്സീറിൽ
മലക്കുകള് നിയന്ത്രിക്കുന്നു എന്ന തഫ്സീർ ജലാലൈനി പറഞ്ഞപ്പോ അവിടെ മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇറങ്ങുന്നു, അവന്റെ നിയന്ത്രണം നടപ്പാക്കുന്നു എന്ന വാക്ക് പറഞ്ഞപ്പോ ഇമാം സാവി അവിടെ വിവരിച്ചത് കാണാം, മലക്കുകളെ നിയന്ത്രണം യഥാർത്ഥ നിയന്ത്രണമല്ല, യഥാർത്ഥ ഹഖീഖത്തിലുള്ള യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിനാണ്. ഈ നിയന്ത്രണം ഒരു മജാസായി ആലങ്കാരിമായി മാത്രം പറയുന്ന നിയന്ത്രണമാണ്, യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിന് മാത്രമാണ്. ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹ്, അവന്റെ നിയന്ത്രണത്തിലാതെ അല്ലാതെ ഒന്നുമില്ല. അതാണ് നേരത്തെ മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പൂർണ്ണമായും സല്ലമ കുല്ല ഉമൂരിഹി ഇലൈഹി, എല്ലാം പടച്ചവനിലേക്ക് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത്. എന്നാൽ ഷിയാക്കളെ കൂട്ടത്തിൽ കുറേ പിഴച്ച കക്ഷികൾ പല ജാതിയുമുണ്ട്. അതിൽ ചിലരെ അലി റളിയല്ലാഹു അൻഹു ദൈവമാണെന്ന് വരെ വാദിച്ചവരുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടര് സുബ്ഹാനല്ലാഹ്, അല്ല ലോകമൊക്കെ പടച്ചിട്ട് സർവ വിഷയങ്ങളും ലോകത്തിന്റെ എല്ലാം ലോകം മുഴുക്കെ അല്ല പടച്ചിട്ട് ലോകത്തെ ഫവ്വലഹു ഇലാ അലിയിൻ, അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്, ഇനി അലി റളിയല്ലാഹുവിനെ രണ്ടാം പടച്ചവനാണ് എന്ന് വാദിച്ചവർ ഷിയാക്കളിലുള്ള പിഴച്ച കക്ഷികളാണ്. ആ പിഴച്ച മുബ്തദിയത്തിന്റെ വാദത്തിലേക്ക് പോകുന്ന വിധത്തിൽ ഏത് വ്യാജ തരീഖത്തുകാരൻ എന്ത് പറയുന്നുണ്ടോ അത് ഒരു മുസ്ലിമും ചെവിക്കൊള്ളാൻ പാടില്ല. ഇതുപോലെ ക്രിസ്ത്യാനികളെ കൂട്ടത്തിൽ ചിലര് ആകാശഭൂമികളൊക്കെ പടച്ചിട്ട് പൂർണ്ണമായും ഈസാനബിയെ ഏൽപ്പിച്ചതാണെന്ന് പറയുന്ന ഈസാനബിയെ പടച്ച രണ്ടാം പടച്ചവനാക്കുന്നവരുണ്ട്. ഇതൊക്കെ ഇമാമിങ്ങൾ ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാര് തന്നെ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും നോക്കാതെ പഠിക്കാതെ മനസ്സിൽ ജനങ്ങളെ ഈമാൻ കളയുന്നവരുണ്ട്. ഇനി സഹോദരന്മാരെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു സൂഫിയാക്കളെ വിഷയങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ചില മഹാന്മാരെ നാവിലൂടെ ചില വാചകങ്ങൾ വരും, ആ വാചകം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പറഞ്ഞാൽ അപകടമുള്ള വാചകമായിരിക്കും. അങ്ങനെയുള്ളത് വന്നാൽ അവരെ പറ്റി മനസ്സിലാക്കണം, അവര് മുസ്തഖരിഖായ സമയത്ത് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കണം. സാധാരണക്കാർക്ക് മനസ്സിലായില്ല, സാധാരണക്കാർ കൂടി തിരിയണ്ടേ നമ്മളെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹു ഇല്ലയിച്ച സമയം, അവർക്ക് വേറെ വിഷയങ്ങളൊന്നും ചിന്തയില്ലാത്ത സമയം, ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് സ്വയം ബോധം ഉണ്ടാവില്ല. സ്വയം ബോധമില്ലാത്ത സമയത്ത് നമ്മൾ ഉറക്കില്ല എന്തെങ്കിലും പറഞ്ഞാൽ അതുണ്ടോ പോയിട്ട് ഉദ്ധരിക്കല്, ഉസ്താദ് പറഞ്ഞിരിക്കും, ഒരു കുട്ടി പോയിട്ട് പറയാം ഒരാളോട്, ഉസ്താദ് പറഞ്ഞിരിക്കുന്നു എന്ത് എന്നോട് ദിവസം തൊഴിഞ്ഞു പോകണോ, ഉസ്താദ് എപ്പോഴും പറഞ്ഞേ, ഉസ്താദ് ഉറക്കി പറഞ്ഞതാ സുബ്ഹാനല്ല, അത് പോയിട്ട് ഈ കുട്ടീനോട് ചോദിച്ചു ഓൻ്റെ ദിവസമില്ലാണ്ടാക്കാൻ പറ്റുമോ, അത് ഉറക്കിൽ പറഞ്ഞതാ ബോധത്തോടെ പറഞ്ഞതല്ലേ. ഇതുപോലെ ഔലിയാക്കളിൽ ചിലർ അവർ മനസ്സ് അള്ളാഹു ഇല്ലയിച്ചു പോകുന്ന ചില സമയമുണ്ട്, അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ഓർമ്മ ഉണ്ടാവില്ല, എന്താ പറയുന്ന ഓർമ്മ ഉണ്ടാവില്ല. ഏതുപോലെ എന്നറിയങ്ങള്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭംഗി കണ്ടു കുറച്ച് സ്ത്രീകള്, അവരെ കയ്യില് നല്ല ആപ്പിളും കൊടുത്തിട്ടുണ്ട്, നാല കാത്തിയും കൊടുത്തിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് അതിലങ്ങ് ഇറങ്ങി പോകാൻ പറഞ്ഞതാ. യൂസുഫ് നബിന്റെ ഭംഗിയിൽ അങ്ങ് ആകൃഷ്ടരായപ്പോ സ്വന്തം വിരലടക്കം അങ്ങ് മുറിച്ചുപോയി, കാരണം മുറിച്ചതറിഞ്ഞില്ല. ഇതുപോലെ അള്ളാഹുവിൽ മനസ്സിലയിക്കുന്ന ചില സമയങ്ങളുണ്ട് മഹാന്മാരിൽ ചിലർക്ക്. അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്വയം ബോധമുണ്ടാകൂല. ആ സമയങ്ങളിൽ അവർ ചെറിയ പറയുന്ന വാക്കുകൾ ഒന്നുകൂടി അവിടെ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, അതെല്ലാ സമയത്തും അവരങ്ങനെ ആകണമെന്നില്ല, കുറഞ്ഞ സമയം മാത്രം ഉണ്ടാവുകയും പിന്നെ തെളിയുകയും ചെയ്യുന്നവരുണ്ട്. വേറെ ചിലര് അങ്ങനെ തന്നെ മറഞ്ഞങ്ങ് വീണു പോകുന്നവരുണ്ട്. അവരിൽ ചിലർ നിസ്കാരത്തിന് മാത്രം എഴുന്നേറ്റ് അഞ്ചു തക്കത്ത് നിസ്കരിക്കുന്നു, വീണ്ടും ബോധം പോകുന്നു, അങ്ങനത്തെ വരുണ്ട്. സുബ്ഹാനല്ലാഹ്. വേറെ ചിലര്
അതിന്റെ നേല തരതിരിച്ചും പല നിലക്കുമുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. ഇതൊക്കെ മഹാന്മാരായ ഔലിയാക്കളായ സൂഫിയാക്കള് വിവരിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചൊന്നും വിവരമില്ലാതെ ഔലിയാക്കളെ വിഷയം കൈകാര്യം ചെയ്യരുതെന്ന് മാത്രം ഞാനിവിടെ ഉണർത്തുകയാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഖുതുബ് എന്ന് പറയുന്ന സ്ഥാനത്തെ കുറിച്ച് അല്പം പറഞ്ഞല്ലോ, അവിടെയും നമുക്ക് കാണാം ഇമാം സഹറാനി തങ്ങൾ രേഖപ്പെടുത്തുന്നു, അൽ ഖുതുബുൽ ഗൗസ് എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ പദവി റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കൊടുത്താൽ അത് മരണം വരെ ഉണ്ടാകണമെന്നില്ല. ചെറിയ സമയത്തേക്ക് ചിലർക്ക് കൊടുക്കും, ചിലർക്ക് ഒരു ദിവസത്തേക്ക് കൊടുക്കും, ചിലർക്ക് ഒരു മാസത്തേക്ക് കൊടുക്കും, ചിലർക്ക് കുറച്ച് കൊല്ലത്തേക്ക് കൊടുക്കും, ചിലർക്ക് മരിക്കുന്നത് വരെ കൊടുത്തു എന്ന് വരാം. ഒന്നുകൂടി മഹാൻ പറയാണ്, അങ്ങനെയുള്ള മഹാന്മാർ ഒരു പക്ഷേ നിങ്ങൾക്കറിഞ്ഞു കൊള്ളണമെന്നില്ല. അവർ ഇരുമ്പ് പീടികയിൽ ഇരുമ്പ് പണിയെടുക്കുന്നവരായിരിക്കാം, കൊല്ലപ്പണിയെടുക്കുന്നവരാകാം, വേറെ കച്ചവടം ചെയ്യുന്നവരാകാം, ആരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു ആർക്കാണ് ആ സ്ഥാനം കൊടുത്തതെന്നറിയില്ല. ആ മഹാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സൂര്യൻ കാരണമായി പലതും കൊടുക്കുന്നു, ചന്ദ്രൻ കാരണമായി പലതും കൊടുക്കുന്നു, മലക്കുകൾ കാരണമായി പലതും കൊടുക്കുന്നു എന്നതുപോലെ ലോകത്തുള്ള ഒരുപാട് വിഷയങ്ങളുടെ നിയന്ത്രണങ്ങൾ ആ മഹാൻ നിമിത്തമായി നടക്കാം. അതെല്ലാം ഇമാമികൾ വളരെ പച്ചയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സ്ഥാനമുള്ള കുതുബിന് എന്റെ ഈ സ്ഥാനം എനിക്ക് എന്റെ മോന് കൊടുക്കുക എന്ന നിലക്ക് അധികാരം കൈമാറാമോ? അങ്ങനെ കൈമാറാനുള്ള അധികാരമില്ല. അങ്ങനെയുള്ള ചില കുതുബുകൾക്ക് തന്നെ അവർക്കവരുടെ പരിധിയിൽ വരാത്ത ചില മഹാന്മാര് വേറെയുണ്ട്. അതും ഇമാം സഹറാനി റളിയല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ അത്തരത്തിലുള്ള വലിയ മഹാന്മാർക്കല്ലാതെ ഒരു മഹാന്മാരുടെ പദവിയെ കുറിച്ച് അതാ മാർക്ക് ചെയ്ത് വിടാൻ അധികാരമില്ല. അതും മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അതേ കിതാബിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഔലിയാക്കളുടെ വിഷയം, ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയം. അതറിവില്ലാതെ പറഞ്ഞു നടക്കേണ്ട കാര്യമല്ല. ജനങ്ങളെ ഈമാൻ ആരും തെറ്റിക്കാൻ പാടില്ല. നമ്മളെ മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതനുസരിച്ച് മാത്രമേ ഏത് കാര്യവും പറയാൻ പാടുള്ളൂ. പുത്തൻവാദികളെ കാര്യം വളരെ സങ്കടമാണ്. കാരണം അവർ അൽമനാറിൽ അവരെഴുതി വച്ചിരിക്കുന്ന ലോക കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് മലക്കുകളാണ്. വീണ്ടിങ്ങനെ നോട്ടീസ് വർക്കി നടക്കുകയാണ്, ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രം, പിന്നെ മലക്കുകളാണ് എന്ന് എഴുതി വെച്ചതോ? ഹാ, അപ്പോ അതെന്തർത്ഥത്തിൽ എഴുതി വെച്ചത്? അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ നിന്നാണോ? എന്നാ അങ്ങനല്ലാതെ അള്ളാഹിന്റെ നിയന്ത്രണത്തിന് കീഴിലല്ലാതെ ഏതെങ്കിലും ഔലിയാക്കൾക്ക് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടെന്ന് ലോകത്ത് ഏതെങ്കിലും മുസ്ലിം പറയോ? ഏതെങ്കിലും മുസ്ലിംകാര് പറയോ? ഓ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ ഉള്ള നിയന്ത്രണങ്ങൾ മലക്കുകൾക്ക്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഡ്രൈവർ അന്തറൂൻ വരെ ഉണ്ട്, അള്ളാഹിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള നിയന്ത്രണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഓരോ നിയന്ത്രണങ്ങൾ നിയന്ത്രിക്കുന്നവന്റെ ചോടറ് നിയന്ത്രിക്കുന്നവൻ, അവന്റെ കൂടെ വേറെ നിയന്ത്രിക്കുന്നു, എല്ലാറ്റിന്റെയും നിയന്ത്രിക്കുന്നവൻ, ലോകം മുഴുക്ക നിയന്ത്രിക്കുന്നവൻ, ലോകം പറഞ്ഞാൽ എല്ലാ ലോകവും നിയന്ത്രിക്കുന്നവൻ അവനാണ് അല്ലാഹ്. അതിലൊരു മലക്കും പെടാണ്ടില്ല, ഒരു നബിയും പെടാണ്ടില്ല, ഒരു വലിയും പെടാണ്ടില്ല, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ അവനാണ് അല്ലാഹ്. ഇതാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇത് മുജാഹിദീങ്ങൾ എഴുതിയുണ്ട്, ജമാഅത്തുകാർ എഴുതിയിട്ടുണ്ട്. ജമാഅത്തുൽ ഇസ്ലാമിയുടെ ഇസ്ലാം മതം എന്നുള്ള പുസ്തകത്തിൽ സുബ്ഹാനല്ലാഹ്, ഈ ഭൂമി ലോകത്തുള്ള ലോക കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന തിരശ്ശീലൊക്കെ പിന്നിലുള്ള മലക്കുകളാണ് എന്ന് മൗദൂദി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊന്നും ശിർക്കില്ല. പിന്നെ ഔലിയാക്കൾക്ക് കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴേക്ക് അത് പറഞ്ഞ മൗലിയാർക്ക് ശിർക്ക് എന്തു തോന്നിയാസം എന്നാ പറയുന്നത്? അവർക്കെന്തും പറയാന്നാ? അപ്പൊ മലക്കുകൾ അള്ളാഹിനോട് ശരിക്കാക്കിയാൽ കുഴപ്പമൊന്നുമില്ല, മലക്കുകൾ ആരാധിച്ച് എത്ര ആൾക്കാരുണ്ട്? അപ്പോ സുന്നത്തു ജമാഅത്തിന്റെ വിരോധികൾക്ക് ഒരു ചുക്കും അറിയില്ല. അവർക്ക് അഖീദ അറിയില്ല, ഔലിയാക്കളെ അറിയില്ല, അമ്പിയാക്കളെ അറിയില്ല, ഈമാനും അറിയില്ല, ഇസ്ലാം അറിയില്ല. അതുകൊണ്ട് അവരുടെ ഈ തട്ടിപ്പുകൾ കേട്ടിട്ട് അങ്ങനെയും ജനങ്ങൾ വിട്ടുപോകണ്ട. ഇതേപോലെ തന്നെ വിവരമല്ലാതെ എന്തെല്ലാമോ ഔലിയാക്കളുടെ വാചകങ്ങൾ എടുത്ത്
അതിനെ അറിവില്ലാതെ വ്യാഖ്യാനിച്ചു. സുബ്ഹാനല്ലാഹ്, ജനങ്ങളെ ഈമാൻ തെറ്റിക്കുന്ന വ്യാജ തരീഖത്തുകാരെ വാക്ക് കേട്ടിട്ടും മുസ്ലിമീങ്ങൾ വിട്ടുപോകാൻ പാടില്ല. മുസ്ലിമീങ്ങൾ എന്തു വേണം? സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു തന്ന പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു തന്ന ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ മുമ്പ് പഠിപ്പിച്ചതും ഇന്ന് പഠിപ്പിക്കുന്ന ഒക്കെ ഒന്ന് തന്നെയാണ്. ആ പഠിപ്പിക്കുന്നതിൽ ഉറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ച് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.